ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ശുഭദിനം എനിക്കും വരൂന്ന്. ഞാൻ വന്നു. സ്ത്രീ പീഡനത്തിനെതിരെ പരാതി പറഞ്ഞ സ്ത്രീയോട് മോശമായി പെരുമാറിയ വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫിനെതിരെ ശക്തമായ പ്രതിഷേധം. ഞാൻ ഇത്രയും പെട്ടെന്ന് പ്രശസ്തരാവുന്ന ഒരിക്കലും കരുതിയില്ല. സമയം മാറി. അതെ, നല്ല ബെസ്റ്റ് ടൈം. തന്നെ നിയമിച്ചത് യൂത്ത് കോൺഗ്രസ് അല്ല, സർക്കാരാണ്. സർക്കാരിന് എന്ത് തീരുമാനവും എടുക്കാമെന്നും എം സി ജോസഫൈൻ പറഞ്ഞു. എടാ, നിന്നെയൊക്കെ വിളിച്ച് പണിക്ക് വെച്ച് എന്നെ വേണം തല്ലാൻ. പണി എടുക്കാമെന്നാ പണി എടുക്കണം, അല്ലാതെ അതും ഇതും പറഞ്ഞ് നേരം കളയല്ല വേണ്ടത്. വയ്യെങ്കി വരണ്ടേ. ഒരു സങ്കടം ബോധിപ്പിക്കാൻ ഉണ്ടായിരുന്നു. എന്റെ അതിഥികളായി നിങ്ങൾക്ക് സങ്കടമോ? എന്താ അത്? എന്തായാലും ഈ മേനോൻ സാധിച്ചത്. ഗാർഹിക പീഡനത്തെ കുറിച്ച് പരാതി അറിയിച്ച വ്യക്തിയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. പോലീസിൽ പരാതിപ്പെടേണ്ട കേസായിരുന്നു ഉന്നയിച്ചതെന്ന് പറയാനാണ് ശ്രമിച്ചതെന്ന് എം സി ജോസഫൈൻ പറഞ്ഞു. ഈ തള്ള പറയുന്നത് മുഴുവൻ നുണയാ. ചില സമയത്ത് എന്താ പറയുന്നത് എനിക്ക് തന്നെ ഒരു ഓർമ്മയില്ല. ഈ മെന്റലായിട്ട് ഭ്രാന്തൊന്നുമല്ല. തന്നെ നിയമിച്ചത് യൂത്ത് കോൺഗ്രസ് അല്ല, സർക്കാരാണ്. സർക്കാരിന് എന്ത് തീരുമാനവും എടുക്കാമെന്നും എം സി ജോസഫൈൻ പറഞ്ഞു. നിന്നെ വിട്ടിട്ട് ചവിട്ടി കൊല്ലാത്തന്നറിയോ? നിന്നെ പോലെ പാർട്ടിക്ക് രക്തസാക്ഷിയായിട്ട് വേണ്ടാഞ്ഞിട്ടാ. ഓ, നിങ്ങളുടെ പാർട്ടിക്ക് ഒരു തെറ്റുപറ്റിയെ തിരുത്താറുണ്ടല്ലോ, എനിക്കൊരു തെറ്റുപറ്റിയെ തിരുത്താൻ പറ്റത്തില്ല. നിന്നൊന്നും തിരുത്തുമല്ല, ഇവിടുന്ന് തുരത്തുവാ വേണ്ടത്. സർക്കാരിന്റെ കാശ് തിന്ന് മുടിക്കാനല്ലാതെ അവനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഭീഷണിയും പ്രകോപനവും വേണ്ട. ഭീഷണിയുടെ സ്വരം അതെന്നോട് വേണ്ട. ദേഷ്യം കൊണ്ട് നാട്ടിൽ ഒറ്റ തെറി പോലും വരുന്നില്ലല്ലോ എന്റെ മൊന്നര. ഞാൻ അർത്ഥത്തിലല്ല പറഞ്ഞത്, തികഞ്ഞ ആത്മാർത്ഥതയോടെ. താൻ ഇനി ഇവിടെ കിടന്ന് വെറുതെ ശല്യം വെച്ചിട്ടുണ്ടെങ്കില് പബ്ലിക് നൂയിസൻസിനെ അറസ്റ്റ് ചെയ്ത് തന്റെ നാഭിക്കിട്ട് തൊഴുകി. ഞാൻ ഇതുവരെയും പോലീസിൽ പരാതി കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് അനുഭവിച്ചോളൂ എന്ന് മാഡം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. അയ്യോ, അങ്ങനെ ആരും അറിഞ്ഞു? അങ്ങനെയാ അറിഞ്ഞത്? ചേട്ടൻ എന്നെ കുറിച്ച് നാട്ടിലൊന്ന് അന്വേഷിച്ചു നോക്ക്. ഒരു ഇലക്ഷൻ നിന്നാ പുഷ്പം പോലെ ജയിച്ചു പോരും. അത്രയ്ക്ക് നല്ല പേരാ എനിക്ക് അവിടെ. 3:28 AM അല്ലപ്പം നിങ്ങൾ എന്തുകൊണ്ട് നിയമ പോലീസിൽ അറിയിച്ചില്ല? എന്നാ പിന്നെ അനുഭവിച്ചോട്ടോ. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറയൂ. എന്നാ പിന്നെ അനുഭവിച്ചോട്ടോ. മേലാൽ ഇങ്ങനൊന്നും ചെയ്യൂല. അഞ്ചാറ് അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ.